നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇനിയും വിസ്മയമാർ ഉണ്ടാകാം. 2025 വരെ കാത്തിരിക്കണമെന്നാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറയുന്നത്. 5 വർഷത്തിൽ കേരളത്തിൽ 66 സ്ത്രീകളാണ് സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മരണപ്പെട്ടത്. വിസ്മയുടെ മരണവും ദുരൂഹതയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ കെ ശൈലജ ടീച്ചർ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെ. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീധന വിപത്തിനെതിരെ വിപുലമായ ചില പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 2025 കേരളത്തിൽ സ്ത്രീധന പീഡനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്യാമ്പയിനുകളും ഇടപെടലുകളുമാണ് പ്ലാൻ ചെയ്തത്. കോളേജ് ക്യാമ്പസുകളിലും നവമാധ്യമങ്ങൾ വഴിയും പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പോലീസിൻ്റെയുമെല്ലാം സഹകരണത്തോടെ പ്രായോഗിക നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കോവിഡ് മഹാമാരി വന്നതിനാൽ ഈ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കെ ശൈലജ പറയുന്നത്. സർക്കാരിന് പിടിപ്പത് അന്ന് പണിയുണ്ടായിരുന്നത്രേ. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കൈയിട്ട് വരണം, വനം കൊള്ള നടത്തണം, സ്വപ്ന സുരേഷിന്റെ പിന്നാലെ പോകണം, അങ്ങനെ എന്തൊക്കെ പണിയുണ്ടായിരുന്നു. അതിനിടയിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെയോ കൊല ചെയ്യപ്പെടുന്നതിനെതിരെയോ ശക്തമായ നിയമം കൊണ്ടുവരാനൊന്നും സമയം കിട്ടിയില്ലെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇനിയും കാത്തിരിക്കണം, ഒരു 3 വർഷമെങ്കിലും. അതിനിടയിൽ വിസ്മയമാർ ഉണ്ടാകാം. കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കണേ. എന്തായാലും ശൈലജ ടീച്ചർ പൊളിച്ചു, എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി. കേരളീയ സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകുമ്പോൾ മാത്രമേ സ്ത്രീധന മരണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് കെ ശൈലജ പറഞ്ഞത്. അത്തരം മാറ്റമുണ്ടാക്കാൻ നിയമ സംവിധാനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതോടൊപ്പം വലിയ തോതിലുള്ള ബഹുജന ഇടപെടലുകളും ആവശ്യമാണെന്നും അവർ പറഞ്ഞു. സ്ത്രീധനം ക്രിമിനൽ കുറ്റമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയണം. എല്ലാ യുവജന മഹിളാ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓരോ വ്യക്തിയും അതിൽ പങ്കുചേരണമെന്നും ശൈലജ പറയുന്നു. ഇനിയും വിസ്മയമാർ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. കഴിഞ്ഞു ഉത്തരവാദിത്തം. ഒരു പാരഗ്രാഫിൽ ഒതുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പെൺകുട്ടിയുടെ ജീവൻ പോകുമ്പോൾ ഇതേ വരികൾ തന്നെ കുറിക്കപ്പെടണം. ഉപദേശിക്കാനും പ്രസംഗിക്കാനും വാതോരാതെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇട്ട് പോകാനും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പറ്റും. അപ്പോഴും കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതമല്ലെന്ന് തന്നെ. ഒന്നുമില്ലെങ്കിലും കുറച്ച് ഫെമിനിസ്റ്റുകൾ വന്നതുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ പല സ്ത്രീകളും ഇപ്പോൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നത് ഗുണകരം തന്നെ. അതെങ്കിലും അവരെ കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.